അത്ഭുതദ്വീപ് എന്ന് പറയുമ്പോൾ അത്ഭുതദ്വീപിൻ്റെ ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് മൂവിയാണ്. കാരണം ഈ പടയാളികളെയും ഭയങ്കരമായ വില്ലന്മാരെ ഒക്കെ ആകേണ്ട നമ്മൾ ഈ ഒന്നരയടി രണ്ടടിയുള്ള മനുഷ്യരെയാണ്. അതിലിപ്പോൾ നമ്മുടെ ഇവനെ പക്രു അജയനാണെന്നുണ്ടെങ്കിലും അജയൻ്റെ അപ്പിയറൻസ് ഭയങ്കര രാജകുമാരനാക്കി. കാരണം അവരുടെ ഒരു ഈ ഒരു മിനിയേച്ചറിലേക്ക് നമ്മൾ ഈ വലിയൊരു കോസ്റ്റ്യൂം മഹാരാജ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സേനാധിപതി എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു കോസ്റ്റ്യൂം മനസ്സിൽ കണ്ടിട്ട് അതിങ്ങനെ പിടിച്ച് 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 അതിൻ്റെ മിനിയേച്ചറിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവന്ന് അവരിലിട്ട ആ പവറും കാര്യങ്ങളും വരുന്നത് വരെയുള്ളൊരു പണിയാണ്. അത് നല്ലൊരു നല്ലൊരു പണിയായിരുന്നു അത്ഭുതദ്വീപിൻ്റെ വർക്ക്. അത്ഭുതദ്വീപ് ഈ പറഞ്ഞ കണക്ക് അതും നമുക്ക് അതും ഈ വിനയേട്ടനും ഒക്കെ വിനയേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വിനയേട്ടനൊക്കെ ഫുൾ ഫ്രീഡം സ്വാതന്ത്ര്യമാണ്. ടെക്നീഷ്യനായിരുന്നു, ടെക്നീഷ്യൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് വിനയേട്ടനത്. അതിൻ്റെ ഗുണം പുള്ളിയിലൂടെ ഞാൻ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വെള്ളി നക്ഷത്രം, പിന്നെ സത്യം, കുറേ പറയാം. അതിൽ ഈ അത്ഭുതദ്വീപാണ് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി എന്ന് പറയുന്ന അത്ഭുതദ്വീപായിരുന്നു. പിന്നെ അത് ഈ പറഞ്ഞ കണക്ക് അത് ഒത്തിരി 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 കഷ്ടപ്പെട്ട് കുറേ കോസ്റ്റ്യൂംസിൻ്റെ രീതിയാണെങ്കിലും അത് ഇവരൊക്കെ അത് അത് നമ്മളത് ഷൂട്ട് ചെയ്തത് തന്നെ ഒത്തിരി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ്. കാരണം കഷ്ടം അജയൻ്റെ അജയൻ്റെയൊക്കെ അതിൽ ഇവരൊക്കെ കാണിച്ചിട്ടുള്ള അവർ അയാളൊക്കെ എടുത്തിട്ടുള്ള അതിന് വേണ്ടിയിട്ട് എടുത്തുള്ള സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ഭയങ്കര ഇത് ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു അത്ഭുതദ്വീപ്. ഈ അത്ഭുതദ്വീപിനും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ മുത്തുരാജായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ മുത്തുരാജായിരുന്നു. അയാൾ ഗുരു കഴിഞ്ഞിട്ട് മുത്തുവേട്ടൻ ചെയ്യുന്ന പടമാണ് അത്ഭുതദ്വീപായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു.